വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ത്രെഡാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചാക്കനൂല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൂൾ യൂസ് ചെയ്യാം. ഏത് ത്രെഡാണ് കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഫെവിക്കോൾ വേണേ. ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ സീഡാണ് കേട്ടോ. ഞാനപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇനി അടുത്തത് നമ്മുടെ ഫെവിബോണ്ട് വേണം. അപ്പോൾ ഫെവിബോണ്ടോ ഫെവിക്കോളോ ഗ്ലൂഗണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബോട്ടിലിൽ ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ത്രെഡ് അങ്ങ് ചുറ്റിക്കൊടുക്കാം. ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ത്രെഡ് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ ഈ ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങോട്ട് ലൂസായിട്ട് പോകും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ത്രെഡ് ഇട്ട് ചുറ്റി കൊടുത്തു. ഇനി അടുത്തത് ഒരു വൈറ്റ് ഷെയ്ഡുള്ള ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതായത് വൈറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ആദ്യം യൂസ് ചെയ്ത ത്രെഡ് തന്നെ യൂസ് ചെയ്താലും മതി. ഇപ്പോൾ നമ്മുടെ ബോട്ടിലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ത്രെഡ് ചുറ്റിയെടുത്തു. ഇനി അടുത്തത് നമ്മുടെ സീഡ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലവർ എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. പെയിൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഈ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിവിടെ പേൾ മെറ്റാലിക് കളറാണ് എടുക്കുന്നത്, പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബോട്ടിലിൽ പെയിൻ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ മെഡിലായിട്ട് കുറച്ച് തെർമോകോൾ ബോൾസ് എടുത്തിട്ട് ഓരോന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ബോൾസ് എല്ലാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറ് ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബീഡ്സൊന്നും പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് മാത്രം കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണം, എനിക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.